എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ പി ടി മോഹൻ, ഹോമിയോ ഫിസിഷ്യൻ, കൗൺസിലർ, അങ്ങനെ പല രീതി പല ഇതിലും വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയമാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് മനുഷ്യരെല്ലാവരും പലരും ദുഃഖത്തിലും അസംതൃപ്തരും ഭയത്തിലും കഴിയുന്നവരാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആയിത്തീർന്നത്? ഒരു കൂട്ടർക്ക് സൗഭാഗ്യവും ഐശ്വര്യവും നൽകുമ്പോൾ മറുഭാഗം വളരെയധികം തളർന്നു പോകുന്നത് അല്ലെങ്കിൽ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഗുരു പരമ്പരകളിൽ നിന്ന് മാത്രമാണ് ദീക്ഷ സ്വീകരിച്ച് നമുക്ക് ധ്യാനം, യോഗം, അതുപോലുള്ള മറ്റു ആത്മീയ കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുള്ളത്. അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും ഒരു വിജയസാധ്യത ഉണ്ടാവുകയില്ല. മതത്തിൽ വിശ്വസിച്ചത് കൊണ്ടോ മതത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടോ നമുക്ക് ഒരിക്കലും ഒരു സമാധാനവും ശാന്തിയും ശാശ്വതമായ പരിഹാരവും ലഭിക്കുന്നതല്ല. കാരണം ബൈബിളിൽ പറയുന്നുണ്ട്, അഭ്യാസം തികയുന്നവനെല്ലാം ഗുരുവിൻ്റെ മേലെയാവില്ല, ഗുരുവിനെ പോലെയാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ബൈബിളിൽ തന്നെ യേശു തന്നെ പറയുന്നുണ്ട്, നിനക്കുള്ളതെല്ലാം നീ ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക. നിൻ്റെ അനുഗമിക്കാൻ അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കാൻ പറയുന്നത് എന്താണ്? നമ്മുടെ കാമം, ക്രോധം, മോഹം, ലാഭം, അഹങ്കാരം എന്നിവയാണ് ഉപേക്ഷിക്കാൻ പറയുന്നത്. അലിധനം ഉൾപ്പെടെ കഴിയുന്നതാണ്. നമ്മുടെ മതങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ പുരോഹിതന്മാർ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നു. ക്ഷേത്രാധി പൂജാരികളെല്ലാം നമ്മുടെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥനകളും അതുപോലെ തന്നെ മറ്റു രീതികളും അമ്പലങ്ങളിൽ പൂജകളും മറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും മനുഷ്യൻ അത് പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതല്ല, ഒരു ഗുരു പരമ്പരയിൽ നിന്നും ഒരു ഗുരുവിൽ നിന്നും നമ്മൾ ദീക്ഷ സ്വീകരിച്ച് അതിൻ്റെ പാതയിൽ കൂടെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അനുഭവങ്ങൾ ലഭിക്കുകയുള്ളൂ. കാരണം നമ്മുടെ കർമ്മദോഷങ്ങൾ വളരെയാണ്. വിതച്ചത് കൊയ്യും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഖുറാനിൽ നീ കളിച്ചു നേടിയ സമ്മാനം നിൻ്റേത് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പുരാണങ്ങളിൽ കർമ്മദോഷത്തിനെ കുറിച്ചിട്ട് വളരെയധികം പറയുന്നുണ്ട്. കർമ്മം ചെയ്യുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇഹജന്മത്തിലോ പൂർവ്വജന്മത്തിലോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കൂലിയാണ് ഇപ്പം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ നിർഗുണ പരബ്രഹ്മമാണ്. അപ്പോൾ നമുക്ക് ഒരു ഗുണമില്ല. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ മാത്രമായിട്ട് ഒരു ഈശ്വരനില്ല. കള്ളനും കക്കാത്തവനും സാത്വികനും ദുർമാർഗ്ഗിക്കും എല്ലാം ഒരേ അനുഭവം തന്നെയാണ്. നാം കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള കൂലി മാത്രമാണ് അവിടെ മുഖപക്ഷമില്ലാതെ നമുക്ക് ലഭിക്കുന്നത്. അവിടെ യാതൊരുവിധ മുഖപക്ഷവും യാതൊരുവിധ പക്ഷപാതവും ഉണ്ടാകുന്നതല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? കാരണം നാം ജനിച്ച് തന്നെ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ഒക്കെ സിദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തുകൊണ്ട് നമുക്കത് നേടാനോ ലഭിക്കുവാനോ കഴിയുന്നില്ല? സത്യത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ തന്നെയാണ് അതിന് കാരണം. നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത്. നാം ജനിക്കുമ്പോൾ തന്നെ നാം ഒരു തീരുമാനമെടുത്തിട്ടാണ് ഇവിടേക്ക് ജനിച്ചു വരുന്നത്. കാരണം ഞാൻ സാത്വികമായി ജീവിച്ച് മോക്ഷം പ്രാപിച്ച് അങ്ങയിൽ വിലയം പ്രാപിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ജന്മമെടുക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ 4-5 വയസ്സാകുമ്പോൾ അത് വിസ്മരിക്കുകയും ഈ ഭൗതിക ലോകത്തിൽ കിടന്ന് തിമർത്ത് മറയുകയും അതാണ് സത്യം എന്ന് പറയുകയും പിന്നെ ഇവിടെയുള്ള മതപണ്ഡിതന്മാരുടെ കാര്യങ്ങൾ കേട്ട് ശ്രവിച്ചുകൊണ്ട് അതിന് പുറകെ പോവുകയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ ദോഷങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ ഗുരുപരമ്പരകളിൽ നിന്നും നമുക്ക് നിർദ്ദേശിക്കുന്ന ചില അനുഷ്ഠാന ക്രമങ്ങളുണ്ട്. അവ ഒരു ഗ്രന്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ നമുക്ക് ലഭിക്കുന്നില്ല. അത് ഗുരുമുഖത്തു നിന്ന് നേരിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഗുരുവില്ലാതെ കൊണ്ട് നമുക്ക് സാധ്യവുമല്ല. പിന്നെ ഒരു
ഗുരുവിൻ്റെ കീഴിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ അങ്ങ് ഗുരു എങ്ങനെയുള്ളവനായിരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് വിശദമാക്കാം. കാരണം പലരും പണം വാങ്ങിക്കൊണ്ട് ക്രിസ്റ്റൽ ഉപയോഗിച്ചുകൊണ്ട് കർമ്മദോഷങ്ങൾ അല്ലെങ്കിൽ പൂർവ്വജന്മ കർമ്മദോഷങ്ങളൊക്കെ തീർക്കുമെന്ന് പറഞ്ഞ് വളരെ കുപ്രചരണങ്ങളൊക്കെ നടത്തി ധനം സമ്പാദിക്കുന്നുണ്ട്. ധനസമ്പാദനത്തിനാണ് ഇന്ന് പല ആത്മീയ കാര്യങ്ങളും അല്ലെങ്കിൽ മതവിഭാഗങ്ങളും ശുഷ്കാന്തി കാണിക്കുന്നത്. അവർക്ക് മനുഷ്യൻ നന്നാകണമെന്നുള്ള ഉദ്ദേശത്തിലല്ല, കാരണം ഈ ചെയ്യുന്ന കർമ്മികൾക്കും അങ്ങനെ ഒരു ഉദ്ദേശശുദ്ധിയോ അതിനെക്കുറിച്ചുള്ള വകതിരിവോ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ആ പാപ്പരത്വം കാണിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ പുരോഹിതൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കൈവച്ച് പ്രാർത്ഥിക്കും, പക്ഷേ അതിൻ്റെ റിസൾട്ടൊന്നും നമുക്ക് ലഭിക്കാറില്ല. നമുക്ക് ആ പ്രാർത്ഥനയിൽ നമുക്കൊരു വിശ്വാസം, ഓ അങ്ങനെ സംഭവിച്ചുമല്ലോ എന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ പൂജാരിയോട് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ശത്രു സംഹാര ക്രിയയോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും പൂജകളോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സമാധാനം, പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല, സൗഭാഗ്യം ഉണ്ടാവുകയുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത്? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതെ കണ്ട് മറ്റൊരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം നമുക്കല്ല കൂടുതൽ ലഭിക്കുന്നത്, ആ ചെയ്യുന്ന കർമ്മിക്കാണ് കൂടുതൽ പോകുന്നത്. ഒരാൾ മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുണ്യം ലഭിക്കുന്നത് അവർക്കും കൂടിയാണ്. അതിൽ ഒരു നിശ്ചയ ചെറിയൊരു ശതമാനം മാത്രമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമ്മൾ സ്വയം കർമ്മം ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. പിന്നെ അറിവുള്ള ജ്ഞാനികളുടെ ഗുരുക്കന്മാരെ നമ്മൾ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ ചില അനുഷ്ഠാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറേയൊക്കെ പെട്ടെന്ന് തന്നെ എഴിച്ചു കളയും. ഈ ഹിമാലയത്തിലെ ചില സന്യാസികൾ കനച്ച ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ഒരുത്തൻ തീയിൽപ്പെട്ട് വളരെയധികം അപകടമുണ്ടാകേണ്ടതാണ്, പക്ഷേ അതിൽ നിന്നും അത് അവൻ അനുഭവിക്കേണ്ടതാണ് ആ വ്യക്തി. പക്ഷേ ആ ഗുരു എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തുന്ന ഒരു വിറക് കൊള്ളി എടുത്തിട്ട് അവൻ്റെ മേൽ കൊള്ളി വയ്ക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അവന് തീ പൊള്ളി, പക്ഷേ അത് അവൻ അനുഭവിക്കണം. അപ്പോൾ തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം അത് ഹീല് ചെയ്യുകയും അവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ അനുഭവിക്കേണ്ടത് അവൻ ആ ഒരു അല്പ നേരത്തേക്കെങ്കിലും അനുഭവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങളുടെ ദോഷങ്ങളെല്ലാം അവർ എരിച്ചു കളയും, അവർ ആവാഹിച്ച് എരിച്ചു കളയുന്ന ചില ജ്ഞാനികളായിട്ടുള്ള മഹർഷിമാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ ചെന്ന് പെട്ടാൽ മാത്രമാണ് നമുക്ക് ഈ അനുഷ്ഠാനം, അതായത് തന്ത്രയായാലും മന്ത്രമായാലും മറ്റേ എന്ത് എന്താ പറയുക നമ്മുടെ മെഡിറ്റേഷനായാലും യോഗയായാലും ഒക്കെ അതിന് ഗുണമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു ദക്ഷിണ, നമുക്ക് താങ്ങാവുന്ന ഒരു ദക്ഷിണ നമ്മൾ കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ലക്ഷണം. ആർത്തി പിടിച്ചിട്ട് ഇത്ര വേണം എന്ന് പറഞ്ഞ് ഫീസും കാര്യങ്ങളായിട്ട് നടക്കുന്നവരിൽ നിന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ലഭിക്കില്ല. ഞാനതിനെ പല ഗുരുക്കന്മാരുടെ അടുത്തും പോയിട്ടുണ്ട്, 10,000 അതിനപ്പുറമൊക്കെ ചിലവാക്കിയിട്ട് പോയിട്ട് യാതൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഒരു സിദ്ധാശ്രമ പരമ്പരയിൽ ഒരു ഭാഗമാണ്, നാഥ ഫാമിലിയിലും ഗിരി ഫാമിലിയിലും ഒക്കെ ഞാൻ അംഗമാണ്. എന്നിരുന്നാലും ഇപ്പോൾ സിദ്ധാശ്രമ പരമ്പരയിലെ ഒരു അംഗം കൂടിയാണ്. അപ്പോൾ സിദ്ധാശ്രമ പരമ്പരയിൽ ഗുരുവാണ് എനിക്ക് വേണ്ട വഴികൾ തന്നതും മാർഗനിർദേശങ്ങൾ തന്നതും. നിങ്ങൾ ആ വഴി സ്വീകരിച്ച് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ മെഡിറ്റേഷനോ അല്ലെങ്കിൽ സാധനങ്ങൾക്കോ കാര്യങ്ങൾക്കോ തന്ത്രയോ തന്ത്ര ലഘു സാധനങ്ങൾ മാത്രമാണ് അവിടെ പഠിപ്പിക്കുന്നുള്ളു ആദ്യം, പിന്നീടാണ് വലിയ മഹാസാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുള്ളു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആശ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുപരമ്പരയുടെ കീഴിൽ പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കുന്നതാണ്. അത് ആ പരമ്പര നിർദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും അവിടുത്തെ ഗുരു അല്ലെങ്കിൽ ഗുരുവിൻ്റെ നിയുക്തനായിട്ടുള്ള ശിഷ്യന്മാർ നമുക്ക് പഠിപ്പിച്ച് തരിക. അത് നമ്മൾ ശരിയാവും വണ്ണം പഠിക്കുകയാണെങ്കിൽ അത് ചെയ്യുകയാണ് നമുക്കത് വളരെയധികം സൗഭാഗ്യം തരുന്നതാണ്.
അപ്പോൾ ഈ ഗുരുപരമ്പരയിൽ ഗുരുവിനെ കുറിച്ചിട്ട് ഞാൻ രണ്ട് മൂന്ന് അധ്യായങ്ങൾ മുൻ അധ്യായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മലയാളികൾക്കൊക്കെ ഏറ്റവും ഒരു സൗഭാഗ്യകരമുള്ളൊരു ആളാണ് കൃഷ്ണകുമാർ എന്ന് പറയും, ആചാര്യ കൃഷ്ണകുമാറാണ്. അദ്ദേഹം ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം മലയാളത്തിലാണ് ഇവിടെ ക്ലാസ്സുകളെല്ലാം ചെയ്യുന്നത്. അദ്ദേഹം ഹിമാലയത്തിൽ പോയി സിദ്ധാശ്രമ പരമ്പരയിലെ നിഖിലേശ്വര സ്വാമികൾ ളുടെ ശിഷ്യനാണ്. അദ്ദേഹം വഴിയാണ് നമുക്ക് ഈ പരമ്പരയിലൂടെ നമുക്ക് കാര്യങ്ങൾ ഒക്കെ പകർന്നു തരുന്നത്. അദ്ദേഹം യോഗാസന തൊട്ട് ഒരുപാട് കാര്യങ്ങൾ, ധ്യാനം, യോഗാസനങ്ങൾ, അതുപോലെ തന്നെ തന്ത്ര, അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ അദ്ദേഹം നമുക്ക് സൗജന്യമായിട്ടാണ് നൽകി തരുന്നത്. ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ദക്ഷിണ ചോദിക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മളോട് ദക്ഷിണ യാതൊന്നും ചോദിക്കാതെ കണ്ടും ആണ് അദ്ദേഹം നമുക്ക് ദീക്ഷ തന്നെ തരുന്നത്. അപ്പോൾ ചില അവസരങ്ങളിൽ മാത്രമാണ് അതും അദ്ദേഹം ദക്ഷിണ ആയിട്ട് ചോദിക്കുന്നത്, ഇത്ര രൂപ വേണമെന്ന് പറയുന്നില്ല. നമുക്ക് സൗകര്യമുള്ളത് 100, 500, 1000, 2000, അത് നമ്മുടെ കഴിവിനനുസരിച്ച്. 10,000 കൊടുക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ അത് അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു നിഷ്കർഷ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കണ്ട് കിട്ടുക വളരെ അസാധ്യമാണ്. പലരും ഫീ വാങ്ങിച്ചും കൊണ്ടാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള ഗുണങ്ങളൊന്നും ലഭിക്കുകയില്ല. പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പറയുമ്പോൾ കുറച്ച് വിമർശിക്കുന്നത് പോലെയായിട്ട് തോന്നും, പക്ഷേ വിമർശനമല്ല, സത്യമാണ്. ഇപ്പോൾ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഗുരുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ 3:30 എഴുന്നേൽക്കണം, കുളിക്കണം, പിന്നെ അനുഷ്ഠാനങ്ങൾ ചെയ്യണം. അത് കൃത്യമായിട്ട് പരിപാലിക്കുന്നവർക്കാണ് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെയാണ് ഇവിടെയും ചില ടൈം ടേബിളുകളുണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ പ്രവർത്തിക്കേണ്ടത്. കാരണം ബ്രഹ്മചര്യമോ അല്ലെങ്കിൽ മത്സ്യമാംസാദികളോ ഉപേക്ഷിക്കാനൊന്നും ഈ പരമ്പര ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ നമ്മുടെ സൗകര്യാർത്ഥം എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ചില തന്ത്രയിലെ ചില ഭാഗങ്ങളിൽ വരുമ്പോൾ മാത്രമാണ് മത്സ്യമാംസാദികളും കാര്യങ്ങളും ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടി വരുന്നുള്ളൂ. അതും വെറും 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസമൊക്കെയുള്ള സാധനങ്ങൾ മാത്രമാണ്. പിന്നെയൊക്കെ നമ്മുടെ കുടുംബ വ്യവഹാരങ്ങളിൽ നമുക്ക് ഏർപ്പെടുന്നതിനോ അല്ലെങ്കിൽ തൊഴിൽപരമായുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനോ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നില്ല. ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഈ ആശ്രമ പരമ്പരയിലൂടെ നമുക്ക് പല യോഗങ്ങളും, സിദ്ധയോഗങ്ങൾ വരെ പറഞ്ഞു തരുന്നുണ്ട്. കാരണം നമുക്ക് ഉറക്കമില്ലായ്മ, അങ്ങനെ അതുപോലുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുണ്ടലിനി ശക്തി ഉണർത്താനായിട്ടുള്ള ചില രഹസ്യ യോഗങ്ങൾ, അത് ആദ്യമേ ചെന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നതല്ല. അത് ശിഷ്യപ്പെട്ട് 1-2 വർഷം കഴിയുമ്പോൾ മാത്രമാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഏകഷഷ്ടി എന്ന് പറയുന്നുള്ളൊരു ഏകഷഷ്ടി ബിന്ദു എന്ന് പറയുന്നൊരു ക്രിയയുണ്ട്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുണ്ടലിനി ഉണർത്തുവാനും നമുക്ക് നമ്മുടേതായുള്ള ആ വ്യക്തിപ്രഭാവം ഉണർത്തിയെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്ക് ശരീരങ്ങൾ പലതുണ്ട്. അതിൽ സ്ഥൂല ശരീരമാണ് നമ്മുടെ ഈ കാണുന്ന ശരീരം, അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് സൂക്ഷ്മ ശരീരമുണ്ട്. അതിൻ്റെയും പിന്നിലായിട്ട് നമുക്ക് കാരണ ശരീരമുണ്ട്. നമുക്ക് ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കുറച്ച് സിദ്ധികളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. അപ്പോൾ ആ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കേണ്ടതായുള്ള ചില രഹസ്യക്രിയകളൊക്കെ അതൊക്കെ ഈ ആശ്രമ വഴി നമുക്ക് പരമ്പര വഴി നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ഇവ നമ്മൾ എവിടെയും തപ്പിക്കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ഉള്ളവരിൽ നിന്നും നമുക്കൊരിക്കലും ലഭിക്കുന്നതല്ല. അതും ഈ ഗുരുപരമ്പരയിൽപ്പെട്ട ആളുകൾക്ക് ഗുരു നിർദ്ദേശിക്കുന്ന പ്രകാരം മാത്രമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത്രയും വിഷയങ്ങളൊക്കെ നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ തീർത്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാമക്രോധ മോഹലോപാധികളെല്ലാം കൈവെടിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് തന്നെയാണ് നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ അസ്വസ്ഥതയ്ക്കും പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ രോഗങ്ങൾക്ക്, ദുരിതങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ്. കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് നാം കൂലി വാങ്ങുന്നത്. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റേതായുള്ള കൂലി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ
ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിരുത്തിക്കൊണ്ട് ഞാനിവിടെ ഇത് ജനറലായിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അതിനെ ഒരാൾക്കും പബ്ലിക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളുടെ ഗൂഢമായ നിഗൂഢമായ അല്ലെങ്കിൽ ഗോപ്യമായ രഹസ്യത്തിലേക്ക് കടന്നു ചെല്ലാത്തത്. അതുപോലെ തന്നെ ലളിത സഹസ്രനാമം എല്ലാം ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ രീതികൾ, അതിൻ്റെ അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങളെല്ലാം ഈ ഗുരുവിൽ നിന്നും നമുക്ക് സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അവരുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ലളിത സഹസ്രനാമം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായിരിക്കും. അത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വാഗ്മിത്തം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും ഒളിഞ്ഞുകിടക്കുന്ന പല രഹസ്യങ്ങളും വെളിപ്പെടുത്തി തരുന്നുണ്ട് ഈ ആചാര്യനിലൂടെ. അപ്പോൾ നമ്മൾ ഈ ആശ്രമത്തിൻ്റെ പങ്കാളിയാവുക, അതിൽ നമ്മൾ ഭാഗഭാക്കാവുകയും, ഞാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ വിളിച്ച് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാം. അവിടെ ശിവകുണ്ഡലിനി മാത്ര പ്രാണായാമത്തിൽ കൂടി തുടങ്ങിയിട്ടാണ് ശിവകുണ്ഡലിനി യോഗയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ തന്ത്രം വേറൊരു വിഷയമാണ്, യോഗാസനം വേറൊരു വിഷയമാണ്, അവരെ ലളിത സഹസ്രനാമ സ്വാസ്ത്രം അത് വേറൊരു വിഷയമാണ്. അങ്ങനെ പല കാര്യം, പിന്നെ തന്ത്ര, അതായത് കാളി ഉപാസന, ഭദ്രകാളി ഉപാസന തൊട്ട് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ചണ്ഡിക, അതുപോലെ ബാലത്രിപുര സുന്ദരി മഹാലക്ഷ്മിയുടെ ഉപാസന, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ലഘുസാധനയിൽ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ, സുസാധ്യമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുരുവിൽ നിന്നുള്ള അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാന ക്രമങ്ങളും നമുക്ക് കിട്ടുന്നതോടുകൂടിയാണ് നമുക്കത് പുനരാരംഭിക്കുവാനും നമുക്കതിൻ്റെ ശ്രേയസ്കരമാക്കുവാനും ആയിട്ട് നമുക്ക് സാധിക്കുള്ളൂ. നമ്മൾ ഈ സ്ഥൂല ശരീരത്തിൽ കിടന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കണം. ആ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കേണ്ട പല സംഗതികളും നിഗുണമായിട്ട്, അതായത് ഗോപ്യമായിട്ടിരിക്കുന്നത് കൊണ്ട് അത് ആചാര്യനിൽ നിന്നോ ഗുരുവിൽ നിന്നോ നമുക്ക് ലഭിക്കേണ്ടതാണ്. അത്ര ആ ഒരു ഗുരുവാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഗുരുവിൽ നിന്ന് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ യഥേഷ്ടം ലഭിക്കുന്നതാണ്. അദ്ദേഹത്തെ നിങ്ങൾ വാട്സപ്പിൽ കൂടെ മാത്രമേ ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ജോലിയുണ്ട്, കോടതിയിലാണ് ജോലിയുള്ളത്. അത് കൂടാതെ കൊണ്ട് അദ്ദേഹം ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീരാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.